കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ രാജുവിന് നല്ല വിശപ്പ് തോന്നി. അതാ തൊട്ടടുത്തൊരു തട്ടുകട. ചേട്ടാ, ഒരു ഓംലെറ്റ്. അതാ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരറിയിപ്പ്. യാത്രക്കാർ, ദയവായി ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 166/04 തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴ ഷൊർണൂർ ജംഗ്ഷൻ വഴി മംഗലാപുരം വരെ പോകുന്ന മാവേലി എക്സ്പ്രസ് കായംകുളം ജംഗ്ഷൻ 2 പ്ലാറ്റ്ഫോമിൽ അല്പസമയത്തിനകം എത്തിച്ചേരും. അതാ ദൂരെ നിന്നും ട്രെയിൻ വരുന്നു. ദിശയിൽ മറ്റൊരു ട്രെയിൻ കടന്നു പോകുന്നു. പിറ്റേ ദിവസം പുലർച്ചെ നാട്ടിലെത്തി. അമ്പലത്തിലെ ഉത്സവമായിരുന്നു. അവിടെ നിന്നും അവൻ പല ശബ്ദങ്ങളും ശ്രദ്ധിച്ചു. ശംഖൂതുന്നത്, ഇടയ്ക്കകൊട്ട്, ഒടുവിൽ വെടിക്കെട്ട്. അതാ ആകാശത്തൊരു ഹെലികോപ്റ്റർ. രാജു ടി വി തുറന്നപ്പോൾ കേട്ടത് വൈക്കം വിജയലക്ഷ്മിയുടെ പാട്ടായിരുന്നു. ഒറ്റയ്ക്കു പാടുന്ന പൂകുയിലെ പാട്ടുപോലുള്ള പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ. മറ്റൊരു ചാനലിൽ ഉമ്മൻചാണ്ടിയുടെയും അച്ചുമാമന്റെയും സംഭാഷണമായിരുന്നു. ഞാൻ പറയുകയാണെങ്കിൽ ഭൂരിഭാഗം വണ്ടികൾ ഓടുന്നതും പെട്രോളിലാണ്. എന്നാൽ ജനങ്ങൾ പറയുന്നു ഡീസലിലാണെന്ന്. ഞാൻ പറയുകയാണെങ്കിൽ വണ്ടികൾ ഓടുന്നത് പെട്രോളിലുമല്ല ഡീസലിലുമല്ല, വണ്ടികൾ ഓടുന്നത് ചക്രത്തിലാണ്. നന്ദി, നമസ്കാരം.